പാലക്കാട് 5 വർഷം മുൻപ് ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ പ്രതി 55 കാരനായ അഗസ്റ്റിന് കോടതി 51 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 120,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് പാലക്കാട് അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി വിധിച്ചു. ഷോളയർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് പ്രതി ഷോളയർ സ്വദേശി അഗസ്റ്റിന് 51 വർഷം കഠിന തടവും 120,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ടി സഞ്ജുവാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു. 2018 മെയ്യിൽ പലതവണ കുട്ടിയുടെ വീട്ടിൽ വെച്ചും കൃഷിസ്ഥലത്തുള്ള ഷെഡിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. എസ്ഐമാരായ സുധീഷ് കുമാർ, ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷൻ 20 സാക്ഷികളെ വിസ്തരിച്ചു. 22 രേഖകൾ തെളിവിലേക്ക് സ്വീകരിച്ചു. പിഴത്തുക ഇരയ്ക്ക് നൽകാനും പിഴ അടച്ചില്ലെങ്കിൽ 14 മാസം അധികം കഠിന തടവ് അനുഭവിക്കാനും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ടെ പോക്സോ കേസ് കൂടാതെ മറ്റൊരു പീഡന കേസിൽ കൂടി കോടതിയിൽ നിന്നും ശിക്ഷാവിധിയുണ്ടായ ദിവസമായിരുന്നു ഇത്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് 19 വർഷം തടവ് ശിക്ഷ. വാണിയമല സ്വദേശി അബ്ദുൽ വാഹിദിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലാണ് ശിക്ഷ. വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വാണിയമ്പലം സ്വദേശി അബ്ദുൾ വാഹിദിനെ 19 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 9 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സൂരജാണ് ശിക്ഷ വിധിച്ചത്. ഓട്ടോ ഡ്രൈവറായ പ്രതി 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വണ്ടൂർ CI ആയിരുന്ന ദിനേശ് കോറോട്ടാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 മലപ്പുറം.